ഏഴടിയോളം ഉയരമുള്ള സരസ്വതി ദേവിയുടെ ശില്പം ഒരുക്കി കുഞ്ഞിമംഗലത്തെ പ്രേം പി ലക്ഷ്മണൻ. ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് ശില്പം ഒരുക്കിയത്. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ തടിക്കടവ് സ്വദേശിയും ഇപ്പോൾ കുഞ്ഞിമംഗലത്തെ താമസക്കാരനുമായ പ്രേം പി ലക്ഷ്മണൻ എന്ന യുവകലാകാരനാണ് ഏഴടിയോളം ഉയരമുള്ള സരസ്വതി ദേവിയുടെ പൂർണ്ണകായ ശില്പം ഒരുക്കിയത്. വർഷങ്ങളായി ചിത്രശില്പ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ കലാകാരൻ. ഇതിനകം നിരവധി ക്ഷേത്രശില്പങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞു. നീലേശ്വരം തളിയിൽ ശിവക്ഷേത്രത്തിലെ വിഷ്ണു, ഗണപതി, അയ്യപ്പൻ തുടങ്ങിയ ശില്പങ്ങളും തിരുച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കവാടം, മല്ലിയോട്ട് പാലോട്ടുകാവിലെ ദശാവതാര ശില്പങ്ങൾ തുടങ്ങിയ ശില്പങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി, APJ അബ്ദുൽ കലാം, കാർഗിൽ യുദ്ധസ്മാരകം, നേവൽ അക്കാദമിയിലേക്ക് INS വിക്രാന്തിൻ്റെ മോഡൽ തുടങ്ങിയ ശില്പങ്ങൾ ഒരുക്കിയും പ്രേം പി ലക്ഷ്മണൻ എന്ന കലാകാരൻ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജന്മസിദ്ധിയാൽ കിട്ടിയ തൻ്റെ കഴിവുകളെ വിവിധ രൂപത്തിലുള്ള ശില്പങ്ങൾ ഒരുക്കി പുറത്തെടുക്കുകയാണ് ഈ യുവകലാകാരൻ. കുഞ്ഞുമംഗലത്ത് ഒരുപാട് കലാകാരന്മാരും കലാ ആസ്വാദകരും ഉള്ള ഒരു നാടായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തന്നെ പോകുന്നത്. ഒരു 10-25 വർഷമായി ഞാൻ ശരിക്കും ഈ ശില്പകലയിലേക്ക് വന്നിട്ട് കുറച്ച് പിന്നെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തത് പിന്നെ ഫേസ്ബുക്ക് മുഖേന എൻ്റെ വർക്ക് കണ്ടിട്ട് എന്നെ ഒരു നിഷാന്ത് സിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ നിന്നുള്ളൊരു ആളാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് അവിടത്തേക്കുള്ള നോയിഡയിലേക്കുള്ളൊരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സരസ്വതി ശില്പമാണ്. അതൊരു ദുർഗാക്ഷേത്രമാണത്. അപ്പോൾ ഒരു സരസ്വതി, പിന്നെ ഒരു മഹാലക്ഷ്മി, പിന്നെ കുറച്ച് അതിനുള്ള ഉപദേവന്മാരെ കുറച്ച് ശില്പങ്ങളും കൂടെ കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് വാക്സിൽ രൂപപ്പെടുത്തി എടുത്ത് അതിനിത് ഫൈബർ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്തിട്ട് മാറ്റേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് സരസ്വതി ദേവിയുടെ ശില്പം ഒരുക്കിയത്. മെഴുകിൽ തീർത്ത ശില്പം കാസ്റ്റ് ചെയ്ത് ഫൈബർ ഗ്ലാസ്സിലേക്ക് മാറ്റും. ഈ കലാകാരന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി കുടുംബവും കൂട്ടുകാരും ഒപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.